ഗാന്ധി വധം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമായിരുന്നു. ഹിന്ദുക്കൾക്കും തങ്ങൾ വിഭാവനം ചെയ്യുന്ന സവർണ ഹൈന്ദവ രാഷ്ട്രത്തിനും തടസ്സമാണ് ഗാന്ധി എന്ന് നിരന്തരമായി പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരാളെ വെച്ചിരിക്കാൻ പാടില്ല എന്നുമുള്ള ആർ എസ് എസിൻ്റെ പ്രചരണ പരിപാടിയാണ്, പദ്ധതിയാണ് ഗോഡ്സെ നടപ്പിലാക്കിയത്. ഗോൾവാൾക്കറുടെ ആഹ്വാനം നീണ്ട 14 വർഷത്തെ നിരന്തരമായ ശ്രമത്തിനൊടുവിൽ 1948 ജനുവരി 30 ആർ എസ് എസുകാർ നടപ്പിലാക്കി എന്ന് മാത്രമാണ് അന്നത്തെ സംഭവത്തെ കാണാവുന്നത്. ഗാന്ധി വധത്തിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച്, അതിൽ സവർക്കറുള്ള പങ്ക് സംബന്ധിച്ച് കോടതി രേഖകളിൽ ധാരാളം സാക്ഷിമൊഴികളെല്ലാം ഉണ്ട്. അതിലൊന്നിൽ ഇങ്ങനെയാണ് പറയുന്നത്, 1948 ജനുവരി 16 നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തയും ഹിന്ദു മഹാസഭയുടെ അംഗവും ആയുധ ഇടപാടുകാരനുമായ ദിഗംബർ ബാഡ്ജെക്കൊപ്പം ബോംബെയിലെ സവർക്കർ സദനിൽ എത്തിയിരുന്നു. തോക്കും ഗ്രനൈഡും മറ്റു സംവിധാനങ്ങളുമെല്ലാം അടങ്ങിയ ബാഗുമായിട്ടാണ് അവർ എത്തിയിരുന്നത്. സവർക്കറുടെ മുറിയിലേക്ക് ഏത് നിമിഷവും കടന്നു ചെല്ലാൻ അനുമതിയുള്ളവരായിരുന്നു ഗാഡ്സെയും നാരായണാപ്തേയും. ദിഗംബർ ബാഡ്ജയിൽ നിന്ന് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ബാഗ് വാങ്ങി ഗോഡ്സെയും ആപ്തേയും സവർക്കറെ കണ്ടു. ഇതെല്ലാം കോടതി രേഖയിലുള്ള സാക്ഷിമൊഴിയിലുള്ളതാണ്. ബാഡ്ജയോട് പുറത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. 10 മിനിറ്റിനകം ഇരുവരും പുറത്തേക്ക് വന്നു. ശേഷം ഞങ്ങൾക്ക് മുമ്പേ സവർക്കർ സദനിൽ എത്തിയ മദൻലാൽ പഹുവയും വിഷ്ണു കർക്കറേയും ഉൾപ്പെടെയുള്ളവർ ഈ ആയുധങ്ങളുമെല്ലാം കൂടി ചേർത്ത് ഡൽഹിയിലേക്ക് പുറപ്പെടണമെന്ന്, ആയുധങ്ങളുമായി പുറപ്പെടണമെന്നുള്ള നിർദ്ദേശവും അവർ പരസ്പരം നൽകുകയുണ്ടായി. വിഭജന ശേഷം പാകിസ്ഥാനിൽ നിന്നെത്തിയ പഞ്ചാബി അഭയാർത്ഥിയായിരുന്നു ഈ പറയുന്ന പഹ. കർക്കറെ ഹിന്ദു മഹാസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന ഒരു ഗൂഢാലോചന നടന്നതിൻ്റെ മൊഴിയാണ്. സവർക്കറുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ ആപ്തേ ഡൽഹി യാത്രയിൽ തങ്ങളോടൊപ്പം ചേരാൻ ബാഡ്ജയോട് ആവശ്യപ്പെട്ടു. ബാഡ്ഗയെ പൂണയിലേക്ക് പോവും 17 മടങ്ങിയെത്തി ഗോഡ്സേക്കും ആപ്തേക്കും ഒപ്പം ചേരുകയുമായിരുന്നു ഉണ്ടായതെന്നും സാക്ഷിമൊഴിയിൽ പറയുന്നു. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പേ സവർക്കറെ അവസാനമായി ഒന്നുകൂടി കാണാൻ ഗോഡ്സെ ആഗ്രഹിച്ചിരുന്നതായി പറയുന്നു. അങ്ങനെയാണ് 3 പേരും കൂടി വീണ്ടും സവർക്കർ സദനിൽ എത്തുന്നത്. ഗോഡ്സെയും ആപ്തേയും മുഗൾ നിലയിലുള്ള മുറിയിലേക്ക് കയറിപ്പോയി സവർക്കറെ നേരിട്ട് കണ്ടു. തിരിച്ചിറങ്ങുമ്പോൾ വിജയശ്രീലാളിതരായി മടങ്ങി വരൂ എന്ന് സവർക്കർ ഇവരോട് പറഞ്ഞതായി സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഗാന്ധി വധത്തിൽ പിന്നീട് മാപ്പു സാക്ഷിയായ ബാഡ്ഗയുടെ മൊഴി മറ്റൊരു നിലയിലുള്ളതായിരുന്നു. ഇതിൻ്റെ അനുബന്ധം തന്നെയായിരുന്നു. സവർക്കർ സദനിൽ നിന്നും പുറപ്പെടവേ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഹ്രാവാദി എന്നിവരെ തീർത്തുകളയണമെന്നായിരുന്നു തത്യാറാവു സവർക്കർ തീരുമാനിച്ചിരുന്നതെന്നും ആ ജോലി തങ്ങളെ ഏൽപ്പിച്ചുവെന്നും ആപ്തേ എന്നോട് പറയുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. ഭാരതമാതാവിനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം ഗാന്ധിയെ ഇല്ലാതാക്കൽ മാത്രമായിരുന്നു എന്നാണ് സംഘപരിവാർ അക്കാലത്ത് പ്രചരിപ്പിച്ചിരുന്നതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഫലപ്രദമായി ചെറുക്കേണ്ട, ഈ പ്രചരണത്തെ ചെറുക്കേണ്ട കോൺഗ്രസ് വർത്തമാനകാലത്ത് മിണ്ടുന്നില്ല എന്നുള്ളത് അതീവ ഗൗരവകരമായൊരു കാര്യമാണ്. ഗാന്ധിയെ കൊന്ന ആൾ ആരാണെന്നും എന്തിനാണ് അവർ ഗാന്ധിയെ കൊന്നതെന്നും ഈ ഗാന്ധി ശിഷ്യന്മാരെല്ലാം ബോധപൂർവം മറച്ചുവെക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രവിഭജനത്തിൻ്റെ കാരണക്കാരനാവുകയും മുസ്ലിങ്ങളെയാകെ സംരക്ഷിക്കുകയും ഹിന്ദുക്കളെ അവഗണിക്കുകയും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് തങ്ങൾ ഗാന്ധിയെ കൊന്നതെന്ന്, അതൊരു മഹത്തായ കർമ്മമായിരുന്നുവെന്ന് ആർ എസ് എസ് പ്രചരിപ്പിക്കുമ്പോൾ മിണ്ടുന്നില്ല. ഗാന്ധിയേക്കാളും വലിയ ദേശസ്നേഹിയായിരുന്നു ഈ പറയുന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് അവർ പ്രചരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് മിണ്ടുന്നില്ല. സംഘപരിവാറുമായി കോൺഗ്രസ് നടത്തുന്ന ബാന്ധവത്തിൻ്റെ ഫലമാണ് ഈ മൗനമെന്ന് ഗാന്ധിജിയുടെ പൗത്രനും പത്രപ്രവർത്തകനുമായിരുന്ന ആയിട്ടുള്ള തുഷാർ ഗാന്ധി ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് ഗാന്ധി ഒരു ശല്യക്കാരനായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. അദ്ദേഹം തന്നെ ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ ഒരു ബഹുജന സംഘടനയാക്കി മാറ്റിയത് ഗാന്ധിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി തുടരുന്നതിന് ഗാന്ധിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. രാഷ്ട്ര നിർമ്മാണം സംബന്ധിച്ച് ഗാന്ധിയുടെ മൗലികമായ ആശയങ്ങളോടും കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. സമ്പൂർണമായ മതനിരപേക്ഷതയായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആഡംബരപൂർണമായ ജീവിതം നയിച്ച മന്ത്രിമാരെയും നേതാക്കന്മാരെയും എല്ലാം അദ്ദേഹം കടുത്ത ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നത്. മന്ത്രിമന്ദിരങ്ങൾ പാവപ്പെട്ടവരുടെ അഭയ കേന്ദ്രങ്ങളാവണമെന്നും വൈസ്രോയുടെ ബംഗ്ലാവിൽ നിന്ന് മൗണ്ട് ബാറ്റൻ ഒഴിഞ്ഞു പോകണമെന്നും അത് ആശുപത്രിയാക്കി മാറ്റണമെന്നുമായിരുന്നു ഗാന്ധി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്.
പാകിസ്ഥാന് കൊടുക്കാമെന്നേറ്റ തുക കൊടുക്കാത്തതിൽ ഗാന്ധിക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. ആ ഉത്കണ്ഠയും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതെല്ലാം അക്കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് ഗാന്ധിയോടുള്ള കടുത്ത ആമർഷം ഉണ്ടാക്കുന്നതിന് കാരണമാക്കിയ കാര്യങ്ങളാണ്. ഇതുകൂടിയാണ് മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ ആഗ്രഹിക്കുന്ന ആർ എസ് എസിന് ഗാന്ധിയെ സുഖമായി വധിക്കാൻ വഴിയൊരുക്കി കൊടുത്തത് എന്നർത്ഥം.